പി വി ജി എന്ന മൂന്നക്ഷരത്തിലേക്ക് ഏവരെയും ചേർത്തു നിർത്തിയ ജീവിതയാത്രയിൽ കൈവച്ച മേഖലകളിലെല്ലാം വിജയഗാഥ തീർത്ത പി വി ഗംഗാധരൻ ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിട്ട വഴികൾ അത്ര തന്നെ പ്രചോദനമാണ് ഓരോരുത്തർക്കും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ദേശീയ പുരസ്കാരങ്ങളടക്കം സ്വന്തമാക്കിയ നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ച ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ അമരക്കാരൻ ശക്തമായ അടിത്തറ പാകിക്കൊണ്ട് വ്യവസായ മേഖലയിലും വേരുറപ്പിച്ചു. പൊതുരാഷ്ട്രീയ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കർമ്മരംഗങ്ങളിൽ ഇത്രയധികം ശോഭിച്ചപ്പോഴും പി വി ജി എന്ന കറകളഞ്ഞ മനുഷ്യസ്നേഹിയാണ് കൂടെയുള്ളവർ നെഞ്ചേറ്റിയത്. കോഴിക്കോടിൻ്റെ സാംസ്കാരിക വേദികളിൽ നിറഞ്ഞുനിന്ന സൗമ്യനായ പി വി ജി ഇനി ഇല്ലെന്നുള്ളത് ജന്മനാടിന് ഉൾക്കൊള്ളാൻ പോലും പ്രയാസമായിരിക്കും. അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയ ഓരോരുത്തരിലും തീരാനോവായി അദ്ദേഹം മാറി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിന്നും നിരവധി പേരാണ് അദ്ദേഹത്തിന് നേരിട്ടെത്തി അന്ത്യാഞ്ജലി നേർന്നത്. 1977 സുജാത എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് എത്തിയത്. തുടർന്ന് മനസാവാച കർമ്മണ, അങ്ങാടി, അഹിംസ, ചിരിയോ ചിരി, കാറ്റത്തെ കിളിക്കൂട്, വാർത്ത, ഒരു വടക്കൻ വീരഗാഥ, അദ്വൈതം, ഏകലവ്യൻ തുടങ്ങി ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹിറ്റ് ചിത്രങ്ങളുടെ നീണ്ട നിര തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ജയൻ നായകനായ ഐ വി ശശി ചിത്രം അങ്ങാടി ഇന്നും മലയാള സിനിമയിലെ ആക്ഷൻ ചിത്രങ്ങളുടെ മുൻനിരയിലുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക് ചിത്രങ്ങളുടെ പട്ടികയെടുത്താൽ മുന്നിൽ തന്നെയുണ്ട് വടക്കൻ വീരഗാഥയുടെ സ്ഥാനവും. എസ് ക്യൂബുമായി ചേർന്ന് നിർമ്മിച്ച ജാനകി ജാനയാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിച്ച കാണാക്കിനാവ് എന്ന ചിത്രത്തിന് 1997 മികച്ച ദേശീയോത്കൃതന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് പുരസ്കാരവും 2000 ശാന്തം എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. ഒരു വടക്കൻ വീരഗാഥ, കാണാക്കിനാവ്, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അച്ചുവിന്റെ അമ്മ, നോട്ട്ബുക്ക് എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും സ്വന്തമാക്കി. പ്രമുഖ വ്യവസായിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ പരേതരായ പി വി സ്വാമിയുടെയും മാധവി സ്വാമിയുടെയും മകനായി 1943 കോഴിക്കോട്ടായിരുന്നു ജനനം. പ്രമുഖ അഭിഭാഷകനും അഡ്വക്കേറ്റ് ജനറലുമായിരുന്ന അഡ്വക്കേറ്റ് എം രത്നസിംഗിന്റെ മകൾ ഷെറിനാണ് ഭാര്യ. ചലച്ചിത്ര നിർമ്മാണ കമ്പനി എസ് ക്യൂബിന്റെ സാരഥികളായ ഷെനുഗ, ഷെക്ന, ഷെർഗ എന്നിവർ മക്കളാണ്. പി വി സ്വാമി പടുത്തുയർത്തിയ കെ ടി സി ഗ്രൂപ്പിന്റെ വളർച്ചയിൽ പി വി ചന്ദ്രനൊപ്പം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഉത്തര കേരളത്തിലെ വ്യവസായികളുടെ സംഘടനയായ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അമരത്ത് പ്രവർത്തിക്കാൻ 3 തവണ നിയോഗിക്കപ്പെട്ടു. ഈ കാലയളവിലാണ് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനത്തിനുള്ള പ്രക്ഷോഭ പരിപാടികളും സമ്മർദ്ദതന്ത്രങ്ങളും ചേംബർ ആവിഷ്കരിച്ചു നടപ്പാക്കിയത്. മലബാർ എയർപോർട്ട് കർമ്മസമിതിയുടെയും ട്രെയിൻ കർമ്മസമിതിയുടെയും ചെയർമാനാണ്. 3 തവണ പാരീസ് കേന്ദ്രീകരിച്ചുള്ള ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, കേരള ഫിലിം ചേംബർ പ്രസിഡന്റ്, ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് എന്നിങ്ങനെ ഒട്ടേറെ പ്രധാന പദവികൾ വഹിച്ചിരുന്നു. പി വി എസ് ആശുപത്രി ഡയറക്ടർ, ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ഡയറക്ടർ, ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയറക്ടർ, പി വി എസ് നഴ്സിംഗ് സ്കൂൾ ഡയറക്ടർ, മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പന്തീരാങ്കാവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ്, പി വി എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഡയറക്ടർ, പി വി എസ് ഹൈസ്കൂൾ ഡയറക്ടറുമാണ്. കാലിക്കറ്റ് സർവകലാശാല മുൻ സെനറ്റ് അംഗവുമായിരുന്നു.